ഹലോ ഡ്യൂവേഴ്സ്, നമ്മളങ്ങനെ അഗുംബിൽ നിന്നും സിർമാൻ വാട്ടർഫോൾസിലേക്ക് പോവുകയാണ്. ഏകദേശം 31 കിലോമീറ്ററാണ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഗുംബയുടെ തന്നെ തൊട്ടടുത്തുള്ള വില്ലേജായ ബിദാരഗുഡുവിൽ കൂടിയാണ്. ഏകദേശം 12 കിലോമീറ്ററാണ് അഗുംബയിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. നമ്മൾ അഗുംബയിൽ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാം, ഓട്ടോ സ്റ്റാൻഡ് കാണാം, പിക്കപ്പ് വാൻ സ്റ്റാൻഡ് കാണാം, അതേപോലെ തന്നെ ചെറിയ ഹോട്ടൽസ്, കഫേസ്, ലോഡ്ജസ് ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ അഗുംബയിലേക്കൊക്കെ ബാക്ക് പാക്കേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഹോം സ്റ്റേസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 12 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ചെറിയ ലോഡ്ജസ് ഒക്കെ അവൈലബിൾ ാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഒരു കുട്ടി സ്കൂളാണ് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ കന്നഡത്തിലായതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ. നെൽകൃഷിയും കൗങ്ങിൻ കൃഷിയും ഒക്കെ നമുക്കിവിടെ കാണാം. മഴ ചെറുതായിട്ട് പെയ്യുന്നതുകൊണ്ട് ഞാൻ വിൻഡോ ഗ്ലാസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരട്ടെ. ഈ പാടത്തിൻ്റെ നടുവിൽ ഒരു കണ്ടംപററി സ്റ്റൈലുള്ള ഒരു വീട് കേട്ടോ. വീടിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത് ഏതെങ്കിലും ഒരു മലയാളിയുടേതാവാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ഓടിട്ട ചെറിയ വീടുകൾ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതേപോലുള്ള വലിയ വീടുകളും പാടത്തിൻ്റെ നടുവിൽ ബ്യൂട്ടിഫുൾ ആണല്ലേ. ഈ മഴയായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാടങ്ങളിലെല്ലാം ഇപ്പോൾ വെള്ളം കയറി കിടക്കുവാണ് കേട്ടോ. അതിൻ്റെ നടുവിൽ ഇതേ ഒരു ചെറിയ ഓടിട്ട വീടും കാണാം. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുതിരമുഖ നാഷണൽ പാർക്കിൻ്റെ ഒരു ഏരിയയിൽ കൂടിയാണ്. കുതിരമുഖ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടുത്തെ ഏറ്റവും വലിയ ട്രക്കിംഗ് പോയിൻ്റ് ആണ് കുതിരമുഖ എന്ന് പറയുന്നത്. അതായത് നരസിംഹ പർവ്വത ട്രക്കിംഗ്, കുതിരമുഖ ട്രക്കിംഗ് ഒക്കെ അഗുംബയിൽ വരുന്നവർക്കിടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രക്കിങ്ങുകളാണ്. അപ്പം ഈ ട്രക്കിംഗ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കുതിരമുഖ നാഷണൽ പാർക്കിൻ്റെ ഒരു സൈറ്റുണ്ട്, അതായത് കുതിരമുഖ നാഷണൽ പാർക്ക് .in. ആ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റൂ. അപ്പോൾ ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ ട്രക്കിംഗ് മാത്രമല്ല, സഫാരീസ്, അതേപോലെ സൈറ്റ് സീയിങ്, ബോട്ടിങ്, വാട്ടർഫോൾസ് ഒക്കെ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി അഗുംബയിൽ വരുന്നവർ ഈ സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. അഗുംബയിലും അഗുംബയ്ക്ക് ചുറ്റുമായിട്ട് നിരവധി വാട്ടർഫോൾസ് ഉണ്ട്. ആക്ച്വലി ഇത്രയും ട്രാവൽ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നത് വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് ഇറങ്ങാൻ പെർമിഷൻ ഉള്ളൊരു വാട്ടർഫോൾസ് സിർമാൻ വാട്ടർഫോൾസ് മാത്രമാണ്. അങ്ങനെ നമ്മൾ സിർമാൻ വാട്ടർഫോൾസിൻ്റെ പാർക്കിങ്ങിലെത്തി. ഇവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. പാർക്കിംഗ് ഏരിയ, വലിയൊരു പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ചായ, കോഫി, ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കണമെങ്കിൽ ദേ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടിക്കടയും ഉണ്ട്. ഞാനിവിടെ നിന്ന് ഒരു കോഫി കഴിച്ചിട്ടുണ്ടായിരുന്നു. ടൂറിസ്റ്റുകളാണെന്ന് കണ്ടപ്പോൾ ഒരു വിലയൊക്കെ കൂട്ടിയാണ് നമുക്ക് തന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും വാട്ടർഫോൾസിൽ ഇറങ്ങാനുള്ള ഡ്രസ്സായിട്ടാണ് വന്നത്. അതേപോലെ തന്നെ വാട്ടർഫോൾസിൽ ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ഡ്രസ്സും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇത് കണ്ടില്ലേ, രണ്ട് സൈഡിൽ ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട്. ഈ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ, അതായത് നിറഞ്ഞൊഴുകുന്ന വാട്ടർഫോൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ ദേ സൈഡിൽ ടോയ്ലറ്റ് കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആക്ച്വലി ഇത്രയും ചെറിയ ടോയ്ലറ്റ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് പോകാനുള്ളത് എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ സാധാരണ വാട്ടർഫോൾസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് നടക്കാനുണ്ടാവുമല്ലോ, ഇതങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ കുറേ ആളുകൾ അവിടെ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് നമ്മുടെ കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ വരുന്നതിന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ്, അതായത് അഡൾട്ട്സിന് 50 രൂപ, കുട്ടികൾക്ക് 20 രൂപ. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ സിർമാൻ വാട്ടർഫോൾസ് എൻട്രി ഫീ ഇപ്പോഴും 10 രൂപ എന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്യാത്തതെന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ടിക്കറ്റ് ചാർജ് ഇത്രയൊക്കെയാണെന്ന് പറഞ്ഞ് വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ പഴയ പണ്ട് തൊട്ട് അവരിട്ടിരിക്കുന്ന ചാർജസ് ആയിരിക്കും. ഇപ്പോൾ വന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ചാർജസിലുള്ള ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോലെ കുറേ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ അത്രയും ലോങ് അല്ല, ചെറിയ വളരെ ഒരു 5 മിനിറ്റ്സ് നമുക്ക് സ്റ്റെപ്സ് ഇറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് താഴെ വാട്ടർഫോൾസിൻ്റെ സൗണ്ട് കേൾക്കാം. പിന്നെ രസകരമായ ഒരു കാഴ്ച ദേ ഇവിടെ നിങ്ങൾ ഈ സൈഡിൽ നോക്കും, ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഗോഡ് ഉണ്ട്, സൂക്ഷിക്കുക എന്നാണ്. കന്നഡത്തിലായതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം കന്നഡികരെ മാത്രമേ ഇത് ആക്രമിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷിലെങ്കിലും മിനിമം ബോർഡ് വെക്കണ്ടേ അല്ലേ. സിർമാൻ വാട്ടർഫോൾസ് കാണാനും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോൾ ആണിത്. എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ ആനയാടിക്കുത്ത് പോലെയൊക്കെയാണ് തോന്നിയത് കേട്ടോ. കാരണം ഇങ്ങനെ പരന്നൊഴുകുന്ന വെള്ളമാണ്. മാത്രമല്ല ഇപ്പോൾ മഴ, ഹെവി റെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആൾക്കാരൊന്നും വെള്ളത്തിനകത്തേക്ക് ഇറങ്ങുന്നത് കാണുന്നില്ല. വേറൊന്നുമല്ല സംഭവം, നമ്മൾ നേരത്തെ വരങ്കയിൽ പോയപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഓർഡർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, സെയിം അത് തന്നെയാണ് ഇന്ന് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് വെള്ളത്തിനകത്ത് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. സോ ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ വെള്ളത്തിലേക്ക് എറിഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചു ടൂർസ്. കാരണം നമുക്ക് എന്തോ വെള്ളത്തിൽ നല്ലൊരു വാട്ടർഫോൾ ആണ്, നമുക്ക് വളരെ സേഫായിട്ട് കുറച്ച് സമയം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വാട്ടർഫോൾ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ദേ ഇവരിവിടെ നിൽക്കുന്നുണ്ടല്ലേ, ഈ ഒരു കോർണറിൽ നിൽക്കുന്നത് എന്തൊരു നല്ല ഫ്രെയിം ആണല്ലേ എന്ന്. പിന്നെ എനിക്കും അങ്ങനൊരു ഫ്രെയിം വേണമെന്ന് പറഞ്ഞ് ഞാൻ പോയി നിന്നതാണ്. പക്ഷേ
മാരകമായി പോയി ഡ്യൂഡ്സ്. കാരണം എൻ്റെ പോഞ്ചോ വയറ്റിലായതുകൊണ്ട് ഒരു രസമില്ല. അവസാനം അവിടെ നിന്ന് യേശു ക്രിസ്തു കുരിശിൽ കിടക്കുന്ന പോലെ കുറേ പട്ടിഷമൊക്കെ കാണിച്ചിട്ട് തിരിച്ചു പോരുമായിരുന്നു ചെയ്തത്. വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് ദേ ഇവിടെയും കുറേ ആൾക്കാർ ഇവിടെ നിന്ന് വാട്ടർഫോൾസ് എൻജോയ് ചെയ്യുന്നു കേട്ടോ. നല്ല രസമാണ്. അതായത് നമുക്ക് വ്യൂ പോയിൻറ്സ് അവരിവിടെ രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണുമ്പോഴാണ് കണ്ടത് ഈ ഒരു വാട്ടർഫോള് അങ്ങ് ദൂരേക്ക് ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് കൂടുതലും മിസ്സിംഗ് ആയി. കാരണം ഷോ നമുക്ക് ഇവിടെയൊക്കെ വെള്ളത്തിനകത്ത് ഇറങ്ങായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും അഗുംബയിൽ മൺസൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞ് വരുന്നവർ ഇതും കൂടി ഒന്ന് കരുതിക്കോളുക. കാരണം ഓവർ റെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതേപോലെയൊക്കെയുള്ള വാട്ടർഫോൾസിലോ അല്ലെങ്കിൽ വെള്ളം ഉള്ള ഏരിയയിലൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് ഗവൺമെൻറ് ഓർഡറാണ്, അത് നമ്മൾ അംഗീകരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വാട്ടർഫോൾസിൽ എൻജോയ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ജെൻസിൻ്റെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന റൂമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ലേഡീസിനുള്ളത്. ആക്ച്വലി ഞാൻ അവിടെ കയറി ഡ്രസ് ചേഞ്ച് ചെയ്തു. പക്ഷേ നമുക്ക് ഈവൻ ഡ്രസ്സ് ഹോൾഡ് ചെയ്യാൻ പോലുള്ള യാതൊരു ഫെസിലിറ്റി അതിനകത്തില്ല ഡ്യൂൺസ്. സോ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് കയ്യിൽ കരുതിക്കൊണ്ട് പോവുക. ഹെവി ആയിട്ടുള്ളതൊന്നും എടുക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ സിരിമാൻ വാട്ടർഫോൾസൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ വന്നത് ശൃംഗേരിയിലേക്കാണ്. ഏകദേശം 15 കിലോമീറ്റർ ആണ് സിരിമാൻ വാട്ടർഫോൾസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേ കണ്ടത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അതായത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറുമ്പോഴാണ് തുംഗഭദ്ര നദിയുടെ ഒരു വൈഡ് വ്യൂ നമുക്ക് കാണാം കേട്ടോ. തുംഗഭദ്ര നദി ഭയങ്കര കലങ്ങി മറിഞ്ഞൊഴുകുവാണ്. അതായത് നല്ല ബ്രൗൺ കളറാണ് ഇപ്പോൾ വെള്ളത്തിന്. ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയൊന്നും ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഒരുപാട് ആളുകൾ കയറിയിട്ടുണ്ട്. കയറിയിട്ടുണ്ടെന്ന് മാത്രമല്ല എല്ലാവരും ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നന്നായിട്ട് ഷേക്ക് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളും ഉള്ള സമയത്ത് നമ്മളും മാക്സിമം വീഡിയോസൊക്കെ എടുത്തു, റീൽസൊക്കെ എടുത്തു, അങ്ങനെ ഷൂട്ട് ചെയ്ത് നമ്മളും പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അതേ ഇവിടെ ജാമായിട്ട് നിൽക്കുവാണ്. കാരണം ഒരാൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുവാണ്, പക്ഷെ നമ്മൾ നടന്നു പോകുന്നതിനെ കുറിച്ച് ഒട്ടും ബോധയുടെ കേട്ടോ. എന്തൊരു കോമഡിയാണല്ലേ. അങ്ങനെ അവരുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മളിതേ ഇങ്ങനെ ഞാനും അടിച്ചു കുളിച്ചങ്ങ് എൻജോയ് ചെയ്തു ഡ്യൂഡ്സ്. എന്താ രസം എന്ന് അറിയാം. ഈ ഒരു കാറ്റാണ് കേട്ടോ, ഇവിടെ ഭയങ്കര കാറ്റാണ്. കാറ്റോട് കാറ്റാണ് ഇവിടെ നമ്മൾ വരുമ്പോൾ. ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇവിടെ വരുന്നവർക്ക് ഈ തുംഗഭദ്ര നദിയും ശൃംഗേരി പട്ടണവും ഒക്കെ കാണത്തക്ക രീതിയിൽ അവർ കൺസ്ട്രക്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അതെന്തായാലും നന്നായി. കാരണം ഇവിടെ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയുടെ കംപ്ലീറ്റ് ബ്യൂട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ തുംഗഭദ്ര നദിയുടെ പഴയ പേരെന്താണെന്ന് അറിയോ? പമ്പ നദി. അതായത് നമ്മുടെ ശബരിമലയിലെ പമ്പ നദിയിലെ സെയിം പേര് തന്നെയായിരുന്നു. അതായത് രാമായണത്തിൽ തുംഗഭദ്ര നദിയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് പമ്പ റിവർ എന്നാണ്. അന്നത്തെ പമ്പ റിവറിന് പുതിയ പേര് കൊടുത്തതാണ് തുംഗഭദ്ര റിവർ എന്ന്. അങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ശൃംഗേരി മഠത്തിനകത്തേക്ക് കയറുവാണ്. അപ്പം നമ്മളിപ്പോൾ ഒന്ന് സ്ട്രീറ്റ് എന്ന് പറയുന്നത് മഹാവൃത്തിയോടായിട്ടാണ് ഡ്യൂഡ്സ് കിടക്കുന്നത്. ഈ മഴയും അവിടെ അവിടെ കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന വേസ്റ്റും അതിൻ്റെ കൂടെ ചാണകവും വെള്ളത്തിനകത്തൊക്കെ ചാണകം കലങ്ങി മറിഞ്ഞാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്കൂടെ നടക്കുക, എന്തുകൊണ്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരം ഇത്രയും വൃത്തിഹീനമായി കിടക്കുന്നു എന്നുള്ളതൊരു ഡൗട്ട്ഫുൾ ആണ്. കാരണം നമ്മളങ്ങനെ അങ്ങനെ കാണാറില്ല. നോർമലി എവിടെ പോയാലും പരിസരം ഭയങ്കര ശുദ്ധമായിട്ടായിരിക്കും കിടക്കുന്നത്. ഇത് അതിന് റിവേഴ്സ് ആയിരുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഞാനിവിടെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ കുട്ടി കടകളൊക്കെ അല്ലേ, ഈ കടകളിൽ നിന്നുള്ള വേസ്റ്റുകൾ അവർ അവിടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ കൂട്ടിയിടുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഈ ഷോപ്പുകളെന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നുമില്ല. കാരണം കുറച്ച് സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളുടെയൊക്കെ ഫ്രണ്ടിൽ കാണുന്ന പോലത്തെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് സ്പെഷ്യൽ എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങാമെന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും നമുക്ക് ഷോപ്പ് ചെയ്യാനില്ല. അങ്ങനെ നമ്മൾ ഈ സ്ട്രീറ്റിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടന്ന് ചെല്ലുമ്പോൾ ചെരുപ്പ് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സ്ഥലം കാണാം കേട്ടോ. അതായത് ഫുഡ് വെയർ സ്റ്റാൻഡ്. നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരെല്ലാവരും ഇവിടെ വന്ന് ചെരുപ്പ് സൂക്ഷിച്ച് വെച്ചിട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ചെരുപ്പ് തിരികെ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. ഒരു ബോക്സിൽ സൂക്ഷിച്ച് വെക്കാവുന്ന ചെരുപ്പുകൾ മാക്സിമം നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. വെറും 5 രൂപ മാത്രം കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മുടെ കൂടെ വരുന്ന പലരുടെയും ചെരുപ്പ് മിസ്സായിട്ടുണ്ടായിരുന്നു ഇവിടെ വെക്കാതിരുന്നത് കൊണ്ട്. അങ്ങനെ നഗ്നപാതയായിട്ട് ഞാൻ നടന്നു പോകുകയാണ് ഡ്യൂഡ്സ്. ആക്ച്വലി ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. കാരണം നമ്മൾ ഈ സ്റ്റേറ്റിലെ കാഴ്ചകൾ കണ്ടതല്ലേ.
അങ്ങനെ നടന്നു വരുമ്പോൾ അതിമനോഹരമായൊരു ഗോപുരമാണ് കേട്ടോ. ഈ ഗോപുരത്തിന് രാജഗോപുരം എന്നാണ് പറയുന്നത്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ ക്ഷേത്രങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നൊരു ഗോപുരം എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ തമിഴ്നാട്ടിലാണോ എന്നാണ് എനിക്ക് തോന്നിയത്. സാധാരണ നമ്മൾ ഇതേപോലുള്ള വലിയ ക്ഷേത്രങ്ങളുടെയൊക്കെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ കച്ചവടക്കാരുടെ തിരക്കായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനൊന്നും കണ്ടില്ല കേട്ടോ. ഒന്ന് രണ്ട് ചെറിയ പൂക്കച്ചവടക്കാരെ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഗോപുരം കടന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ കേട്ടോ. ഇതിനകത്ത് ഒന്ന് രണ്ട് ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അതുകൂടാതെ ദൂരെ ആ കാണുന്നത് കണ്ടോ, ഇതാണ് ശൃംഗേരി മഠം. ശൃംഗേരി മഠം എന്നോ ശൃംഗേരി ശാരദാ മഠം എന്നോ ഒക്കെ പറയും കേട്ടോ. കർണാടകയിൽ ചിക്കമംഗ്ലൂർ ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ് ശൃംഗേരി എന്ന് പറയുന്നത്. നമ്മുടെ ശങ്കരാചാര്യർ, അതായത് അദ്വൈത വേദാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ശങ്കരാചാര്യർ 8-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച 4 മഠങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണ് ഈ ശൃംഗേരി മഠം. നിങ്ങൾ ഈ ശൃംഗേരി മഠം കാണാൻ വരുമ്പോൾ ഇതിന് ചുറ്റുമുള്ള വേറെ ഒന്നും കാണണ്ട കേട്ടോ. ഈ മഠം തന്നെ നിങ്ങൾ ചുറ്റി നടന്ന് കാണുക. അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഈ ഒരു മഠത്തിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്ന് മനസ്സിലാവുന്നത്. ഇതിൽ പണിഞ്ഞിരിക്കുന്ന ശില്പങ്ങൾ, ആ ശില്പങ്ങളുടെ ബാഹുല്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാത്തവർ പോലും ഫോട്ടോ എടുക്കും, അത്രയ്ക്കാണ് ഇതിൻ്റെ മനോഹാരിത. ആദ്യ ശങ്കരാചാര്യർ ഇവിടെ ഈ മഠം സ്ഥാപിച്ച് ഏകദേശം 12 വർഷത്തോളം താമസിച്ചു എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഇന്ത്യയുടെ വടക്ക് ബദരീനാഥിനടുത്തുള്ള ജ്യോതിർമഠം, കിഴക്ക് പുരിയിൽ, പടിഞ്ഞാറ് ദ്വാരകയിൽ എന്നിവിടങ്ങളിലും മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ശാരദാമഠം ഒരു ജൈന നിർമ്മിതിയാണെന്നും പണ്ട് ഇതൊരു ജൈന ക്ഷേത്രമായിരുന്നുവെന്നും എങ്ങനെയോ കൈമാറി ശാരദാമഠമായി മാറിയതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ശാരദാമഠം ഒന്ന് വലം വെച്ച് വന്നപ്പോഴാണ് ദേ ഇവിടെയും നമുക്കൊരു ബ്രിഡ്ജ് കാണാം കേട്ടോ. തുങ്കഭദ്ര നദിക്ക് കുറുകയാണ്, പക്ഷേ ഇത് ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ല. അങ്ങനെ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദേ വരുന്നു ഒരാൾ മന്ദം മന്ദം. അങ്ങനെ ഞാൻ അവളെ കൊണ്ട് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യിച്ചു. ഇത്രയും മനോഹരമായൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ മുഖം ഒന്ന് കണ്ടില്ലെന്നുണ്ടെങ്കിൽ അത് എന്തൊരു ബോറ. അപ്പം ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മനോഹാരിത മനസ്സിലാവുന്നത്. ശാരദാ മഠം, അതേപോലെ നേരത്തെ കണ്ട രാജഗോപുരം ഒക്കെ കാണാം. പിന്നെ ഞാൻ ഈ കാറ്റത്ത് കുടയും പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാരണം എൻ്റെ കുഴയുടെ കാര്യത്തിന് ഏകദേശം ഒരു തീരുമാനമായി കേട്ടോ. അങ്ങനെ നമ്മുടെ ഷിഫതയെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. ഈ ശൃംഗേരിക്ക് വേറൊരു ചരിത്രം കൂടിയുണ്ട് കേട്ടോ. അതായത് മഴ കൊണ്ടുവന്ന ഋഷ്യശൃംഗന്റെ നാടാണിത്. ഋഷ്യശൃംഗനെ നിങ്ങൾക്കറിയാലോ അല്ലേ. തൻ്റെ നാട്ടിൽ മഴ പെയ്യാൻ രാജാവ് കാട്ടിലെ ആശ്രമത്തിൽ കഴിയുന്ന മുനികുമാരനെ എത്തിച്ച കഥ പ്രസിദ്ധമാണല്ലോ. നമ്മളെല്ലാം കണ്ടതല്ലേ ആ സിനിമ വൈശാലി. അതിലെ മുനികുമാരനാണ് ഋഷ്യശൃംഗൻ. അങ്ങനെ ഋഷ്യശൃംഗഗിരി ലോപിച്ചാണത്രേ ശൃംഗേരി എന്നുള്ള ഇന്ന് കാണുന്ന പേരുണ്ടായത്. എന്തായാലും ഇത് ഈ ഒരു ബ്രിഡ്ജിൽ കൂടിയുള്ള ഒരു ഈവനിങ് വാക്ക്, കാരണം ഇതിപ്പോൾ ഒരു സന്ധ്യാസമയമാണ്. മഴയും തണുപ്പും കലങ്ങി മറിഞ്ഞൊഴുകുന്ന തുങ്കഭദ്ര നദിയും എല്ലാം കൂടി നല്ല രസമാണ് കേട്ടോ. ദേ ഇവരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ എന്ത് രസമല്ലേ. അപ്പം ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സമയം ഈ തുങ്കഭദ്ര നദിയും ശൃംഗേരി മഠവും ഒക്കെ ഒന്ന് കാണട്ടെ.